ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നല്ല ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെന്താന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, പക്ഷേ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ഇങ്ങനൊരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടിയത് കിഴങ്ങാണ്. ഒരു കിഴങ്ങ് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്ക് തന്നെയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ആക്കി ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനും മറക്കരുതേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് കഴുകി എടുത്തിട്ട് വരാം. അതിനുശേഷം ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ നാല് ചെറിയ കിഴങ്ങായതുകൊണ്ട് നമുക്കൊരു മൂന്ന് പേർക്കെല്ലാം കഴിക്കാവുന്നത്രേ കാണത്തുള്ളൂ. ഇപ്പോഴത്തെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കിഴങ്ങിനെയും എട്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ എട്ട് പീസായിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒന്നിച്ച് പുഴുങ്ങിയെടുത്താലും മതി. നല്ല രീതിയിൽ കുക്കായി കിട്ടണം കിഴങ്ങ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്നും കൂടി കഴുകി ഇതിനകത്ത് ആ കിഴങ്ങിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റാർച്ച് എല്ലാം ഒന്ന് കളഞ്ഞു കിട്ടണം. അതിനുശേഷം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിഴങ്ങ് വെന്ത് കിട്ടും. ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ആ ഒരു കിഴങ്ങ് കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ കിഴങ്ങ് കുക്ക് ചെയ്യാനെല്ലാം വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് ഒക്കെ വേണം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ കിഴങ്ങൊന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ടത് കൊണ്ടാണ് 10 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടുന്നത്. ഇനി ഈ ഒരു വെള്ളമെല്ലാം അത്യാവശ്യം ഒന്ന് വറ്റി കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് കിഴങ്ങൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് നോക്കുക വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് കിഴങ്ങ് ഊറ്റിയെടുക്കണം വെള്ളത്തിൽ നിന്ന്. അതിനുശേഷം ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫോർക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കിഴങ്ങങ്ങ് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുക്കായി കിട്ടണം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മളുടെ കിഴങ്ങ് എന്തുമാത്രം നന്നായിട്ടാണ് വെന്ത് കിട്ടിയേക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ വെന്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ഒരു സ്നാക്ക് നല്ല സ്മൂത്തായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഉടച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് ഇനി നമുക്കൊരു അരിപ്പയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ അരിപ്പയിൽ കൂടി നമ്മൾ ഈ ഒരു കിഴങ്ങിനെ പൂർണ്ണമായിട്ടും ഈ ഒരു ബൗളിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മസ്റ്റായിട്ടും ചെയ്യണം. കാരണം നമ്മളുടെ ഈ ഒരു കിഴങ്ങ് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സ്പാച്ചിലയോ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് അരിപ്പയിൽ കൂടി അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ കിഴങ്ങ് മുഴുവനായിട്ടും അരിപ്പയുടെ താഴത്തൂടി ബൗളിലേക്ക് വീണുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവൻ ഒന്ന് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് മുഴുവൻ കിഴങ്ങും ഞാൻ ഇതേപോലെ പ്രസ് ചെയ്ത് നമ്മളുടെ അരിപ്പയിലൂടെ താഴത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, അരിപ്പയിൽ ഒരുപാട് നമുക്ക് ഇതേപോലെ ബാക്ക് വേസ്റ്റ് കാണാം. അപ്പോൾ ഇത് നമുക്ക് സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മളുടെ കിഴങ്ങ് കണ്ടില്ലേ, നല്ലൊരു മാവ് പോലെയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിനി 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു ഡോ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴച്ചെടുത്തപ്പം നമുക്കിത് നല്ലൊരു ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു പോർഷൻ എടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്കോ ഇല്ലെങ്കിൽ ഇതേപോലത്തെ പലകട പുറത്തേക്കോ ഒക്കെ ആയിട്ട് കുറച്ചൊരു കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് റോളാക്കിയെടുക്കണം. ഇതേപോലെ നമുക്കിതൊന്ന് പതുക്കെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ റോളാക്കുന്ന സമയത്ത് കനം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും പീസാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് റോളാക്കി കൊടുക്കുന്നത്.
ഈ ഒരു തിക്നെസ് എല്ലാം മതിയാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഒരു എൻഡ് വശം ഒന്ന് കട്ടാക്കി കളഞ്ഞതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ടൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ്സാക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ചധികം ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ടൈമൊന്നും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കിഴങ്ങായതുകൊണ്ട് വേഗം തന്നെ ഇതേപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതായി ഒരു വശം ഒന്ന് കുക്കായി എന്ന് കാണുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറെല്ലാം ആകുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റുകയും ചെയ്യാം. നമുക്കിത് തിരിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്നാക്കിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് ചേഞ്ച് ആയി, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ കിഴങ്ങ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് റെഡിയായി കിട്ടുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ എപ്പോഴും ലേസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അതിനേക്കാളൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതുകൊണ്ട് കുട്ടികളെല്ലാം സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് അവർ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഹെൽത്തിയുമാണ്, കിഴങ്ങ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. പിന്നെ ഒരുപാട് അങ്ങ് എണ്ണ കുടിക്കുന്ന സ്നാക്കും അല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നതുവരേക്കും ബൈ.